നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ദിവസമാണ് കർണാടകയിലെ ബാഗൽകോട്ടിൽ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് യുവതിയുടെ കൈപ്പത്തികൾ നഷ്ടമായ സംഭവം റിപ്പോർട്ട് ചെയ്തത്. അതൊരു സാധാരണ അപകടമായിരുന്നു എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഈ ഒരു അപകടത്തിന് പിന്നിൽ കൊലപാതക ശ്രമമാണെന്ന് ഇപ്പോൾ പോലീസ് അറിയിക്കുകയാണ്. ഹെയർ ഡ്രയറിൽ ഡിറ്റനേറ്റർ സ്ഥാപിച്ചയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് സ്ഫോടനത്തിന് പിന്നിലെ കഥ പുറത്തുവന്നത്. കോപ്പള്ളി സ്വദേശി സിദ്ധപ്പ ശ്രീവലന്താണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തന്റെ കാമുകി ബസവരാജേശ്വരിയുമായുള്ള ബന്ധത്തിന് തടസ്സം നിന്ന ശശികല എന്ന സ്ത്രീയെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമമായിരുന്നു ഇതെന്നും സിദ്ധപ്പ ശ്രീവലന്ത പറഞ്ഞു. ശശികലയുടെ പേരിലാണ് ഇയാൾ ഹെയർ ഡ്രയർ കൊറിയർ ചെയ്തത്. എന്നാൽ ഈ സമയം സ്ഥലത്തില്ലാതിരുന്നതിനാൽ ശശികല അയൽവാസിയായ ബസവരാജേശ്വരിയോട് കൊറിയർ വാങ്ങി പരിശോധിക്കാൻ പറയുകയായിരുന്നു. ഇവർ കൊറിയർ തുറന്ന് ഹെയർ ഡ്രയർ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് സ്ഫോടനമുണ്ടാകുന്നത്. ചോദ്യം ചെയ്യലിൽ ബസവരാജേശ്വരിയുമായുള്ള ബന്ധത്തെ എതിർത്തതിനാലാണ് ശശികലയെ കൊല്ലാൻ പദ്ധതിയിട്ടതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. സ്ഫോടനത്തിന് പിന്നിൽ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചിരുന്നത്. എന്നാൽ അന്വേഷണത്തിൽ സിദ്ധപ്പയും ബസവരാജേശ്വരിയും ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരാണെന്നും ഇവർ പ്രണയത്തിലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ബസവരാജേശ്വരി തന്റെ ഭർത്താവ് മരിച്ച ശേഷവും സിദ്ധപ്പയുമായി ബന്ധം തുടർന്നിരുന്നു. ഇതറിഞ്ഞ ശശികല ഈ ബന്ധം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കർണാടകയിലെ ബാഗൽകോട്ടിൽ ബുധനാഴ്ചയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. ഏതായാലും ഇരു കൈപ്പത്തികളും ഈ ബസവരാജേശ്വരി എന്ന് പറയുന്ന യുവതിക്ക് നഷ്ടമായിരിക്കുകയാണ്. ഇൽക്കൽ നഗരത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. പൊട്ടിത്തെറിക്ക് പിന്നാലെ തന്നെ യുവതിയുടെ വിരലുകളെല്ലാം ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. സൈനികരുടെ വിധവകളാണ് ഈ രണ്ട് യുവതികളും. ശശികല ഉപകരണം പ്രവർത്തിച്ചു നോക്കാൻ നിർബന്ധിച്ചതിന് പിന്നാലെ ഉപയോഗിക്കുന്നത് കാണിക്കാനായി ബസവ ഉപകരണം പ്ലഗിൽ കുത്തി ഓൺ ചെയ്തു. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിക്കുകയും ബസമയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു. പിന്നാലെ തന്നെ ബസമയെ ഇൽക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഇൽക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ഹെയർ ഡ്രയർ താൻ ഓർഡർ ചെയ്തതല്ലെന്ന് ശശികല പോലീസിനോട് വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഓർഡർ ചെയ്തത് ആരാണെന്നും പണം നൽകിയത് ആരാണെന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിരുന്നു. അതേസമയം യൂസർ മാനുവൽ അനുസരിച്ചല്ല ഉപകരണം പ്രവർത്തിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിശദമാക്കുന്നത്. നിർദ്ദേശിച്ചതിലും അധികം വോൾട്ടേജ് കറന്റിലാണ് ഉപകരണം പ്രവർത്തിപ്പിച്ചത്. ചൈനീസ് നിർമ്മിതമായ കെയ്മൈ എന്ന കമ്പനിയുടെ ഉപകരണമാണ് പൊട്ടിത്തെറിച്ചത്. ഏതായാലും വലിയൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതക ശ്രമത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു അപകടത്തിൽ യുവതിയുടെ ഇരു കൈപ്പത്തികളും നഷ്ടമായിരിക്കുകയാണ്.